ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാഹി സ്റ്റൈലിലുള്ള ഒരു മീൻകറിയാണ്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 250 ഗ്രാമോളം മീൻ എടുത്തിട്ടുണ്ട്. ഏത് മീൻ വേണമെങ്കിലും, ഏത് ടൈപ്പ് മീൻ വേണമെങ്കിലും നമുക്ക് ഈ കറിക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് കരിവേപ്പില, രണ്ടോ മൂന്നോ പച്ചമുളക്, നെടുകെ കീറിയത്, അത് നമ്മുടെ എരിവനുസരിച്ച് എടുക്കാം. പിന്നെ ഒരു മൂന്നോ നാലോ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മീനിൽ ചേർക്കാനായിട്ട് വേണം. പിന്നെ നമുക്ക് കുറച്ച് പുളി വേണം. അപ്പം ഒരു ചെറിയ നാരങ്ങയുടെ സൈസിലുള്ള പുളി ചെറിയൊരു ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കുക. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് വരും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങ, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 മുതൽ 3 ടീസ്പൂൺ വരെ മുളക് പൊടി. അത് നമ്മുടെ തേങ്ങയുടെയും മീനിൻ്റെയൊക്കെ അളവനുസരിച്ച് നമുക്ക് മാറ്റാം. ഇത് നന്നായിട്ട് അരച്ച് എടുക്കണം. മിക്സിയിലോ ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്രൈൻഡർ ഉള്ളവർക്ക് ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ടോ അരച്ചെടുക്കാം. കാരണം ഈ അരപ്പ് നന്നായിട്ട് അരയണം ഈ മീൻകറിക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമ്മുടെ മീനിലേക്കിട്ട് നന്നായിട്ടൊന്ന് അതിനകത്തൊന്ന് പിടിപ്പിക്കണം. അത് നന്നായിട്ടൊന്ന് മീനിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി, നമുക്ക് പിന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് തേങ്ങ എത്രയും നന്നായിട്ട് അരയുന്നോ അത്രയും നല്ലതാണ്. ഇപ്പം വളരെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരണം. ഇനി നമുക്ക് ഈ ഒരു അരപ്പും കൂടി നമ്മുടെ മീനിലേക്കിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. കറിക്ക് കുറച്ചുകൂടി ഒരു ചുവന്ന കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലിയും കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് അരച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ചട്ടി നന്നായിട്ട് ചുട്ടിച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1-5 മിനിറ്റിനുള്ളിൽ ഇതൊന്ന് നന്നായിട്ട് തളിച്ച് വരും. തളിച്ച് കഴിയുമ്പം തീയൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്ക് 1 20 മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പം നന്നായിട്ട് തളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം 1 20 മിനിറ്റോളം ഇതൊന്ന് തീയൊന്ന് ചെറിയ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം 1 20 മിനിറ്റോളം നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം 1-5 മിനിറ്റൊക്കെ കഴിയുമ്പം നമുക്ക് ഈ ചട്ടി ഒന്ന് തുറന്നിട്ട് അതൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. തവി ഉപയോഗിക്കാതെ കൈകൊണ്ട് തന്നെ ഗ്ലൗസോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയോ ഉപയോഗിച്ച് ചട്ടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. 10 മിനിറ്റ് കഴിയുമ്പം വീണ്ടും ഞാൻ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്കിത് അടച്ച് വെച്ച് കുറച്ച് നേരം കൂടി വേവിക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഏകദേശം 1 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ തീയൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇനി നമുക്ക് ഇതിനേക്കുള്ള വറവ് തയ്യാറാക്കാം. ഇതിനിപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തളിച്ച് 20 മിനിറ്റിന് ശേഷം ഓഫ് ചെയ്ത് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുക്കുന്നവരും ഉണ്ട്. അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇവിടെ ഞാൻ 1 പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് നമ്മൾ 4 ചെറിയുള്ളി കനം കുറച്ച് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളി ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 3 വട്ടൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ മിക്സ് അങ്ങനെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ മീൻകറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ വറവ് മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് അങ്ങനെ ചട്ടിയിൽ തന്നെ ഇരുന്നിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങണം.
ഈ സമയത്ത് നമുക്കിതിനെ ഒന്നുകൂടി ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്നങ്ങ് ചുറ്റിച്ച് കൊടുത്ത് കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെക്കണം. ഇതിൻ്റെ ഫ്ലേവറും ഒക്കെ ഒന്ന് കറിയിലേക്ക് പിടിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ മാഹി സ്റ്റൈലിലുള്ള ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ടേസ്റ്റ് ആണെങ്കിലും നല്ല ടേസ്റ്റുള്ള ഒരു മീൻ കറിയാണ്. വളരെ എളുപ്പത്തിലുള്ള കറിയാണെന്ന് പറയാൻ കാരണം നമുക്ക് തേങ്ങ അരയ്ക്കേണ്ട പണി മാത്രമേ ഉള്ളൂ ഇതിൽ വരുന്നത്. അതും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.